ഓക്കെ, സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രേസി ഗെയിമുകളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഏകദേശം ഒരു 10-12 വർഷമായി കാണും, അതായത് ഇപ്പോഴും ആൾക്കാർ ലൈവ് സ്ട്രീം ചെയ്യുന്നു, ഇപ്പോഴും ആൾക്കാർ കളിക്കുന്നു. കളിക്കാൻ ആഗ്രഹമുള്ളവർ ആ ഗെയിം കിട്ടാൻ ഗെയിം കിട്ടണേന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. അതിനുവേണ്ടി അവർ ഒരുപാട് യൂട്യൂബ് ചാനൽ നോക്കി സെർച്ച് ചെയ്യുന്നു. ഞാനടക്കം, ഓക്കെ, ഞാനും ഒരാളാണ്. ഓക്കെ, സോ അങ്ങനെ ഏവർക്കും പ്രിയപ്പെട്ട, ഇപ്പോഴും അപ്പോഴും അന്നും ഇന്നും എന്നും പ്രിയപ്പെട്ട ഒരു ഗെയിമാണ് നമ്മുടെ GTA 5. സോ നിങ്ങൾക്ക് തമിഴും കാര്യങ്ങളും കണ്ടാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ GTA കളിക്കാത്തൊരു കുറേ പേരുണ്ട്. ഓക്കെ, സ്ട്രീം ചെയ്യുന്നവരും കളിക്കുന്നതും കുറേ പേരുണ്ട്. അതേപോലെ അത് എത്ര പേരുണ്ടോ അതേപോലെ ഈക്വലായിട്ട് കളിക്കാൻ പറ്റാത്തവരും ഉണ്ട്, കുറേ പേരുണ്ട്. സോ അതിൻ്റെ കാരണം ചിലപ്പോൾ അവർക്ക് ലോയിൻ്റെ പി സി ആയിരിക്കാം, ഒന്നുകിൽ ലോയിൻ്റെ പി സി ആയിരിക്കാം, രണ്ടാമത്തത് അതിൽ പി സി ഇല്ലാത്തതായിരിക്കാം. ഓക്കെ, സോ GTA 5 എന്ന ഗെയിം ഇറങ്ങിയത് 2013 ആണ് റോക്ക്സ്റ്റാർ ഗെയിംസ് റിലീസ് ചെയ്തത്. ഓക്കെ, അവർ പി എസ് സിക്ക് വേണ്ടി മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. പി സി അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ അങ്ങനെ കോൺസോൾ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. കോൺസോൾ ഉപയോഗിച്ച് കളിക്കാം അല്ലെങ്കിൽ പി സിയിൽ കളിക്കാം. ഓക്കെ, സോ ഇപ്പോൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഏത് നോക്കിയാലും ഇപ്പോൾ iOS കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ആൻഡ്രോയിഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം മിക്കവാറും പിന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആയിരിക്കും. iOS യൂസേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ത്, പക്ഷേ ആൻഡ്രോയിഡ് യൂസേഴ്സിനേക്കാളും കുറവാണ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഓക്കെ, സോ അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് റോക്ക്സ്റ്റാർ ഗെയിംസ് പബ്ലിഷ് ചെയ്ത ഗെയിംസാണ് വൈസിറ്റി സ്റ്റോറീസ്, അങ്ങനെയൊരു ഗെയിമുണ്ട്. അത് ആദ്യം ഇറങ്ങിയതാണ്, അതിനുശേഷമാണ് വൈസിറ്റി ഇറങ്ങിയത്. ഓക്കെ, അതിനുശേഷം ഇറങ്ങിയത് GTA സാൻ ആൻഡ്രിയാസ്. ഓക്കെ, അതിനുശേഷം ഏതാ GTA ലിബർട്ടി ടൗൺ സ്റ്റോറീസ്, പിന്നെ ഇതാ പിന്നെ ചൈന ടൗൺ വാസ്, അങ്ങനെ ഇങ്ങനെ 2D ഗെയിംസാണ് ഇറങ്ങിയത്. പിന്നെ GTA 5 ഇറങ്ങിയപ്പോൾ GTA 5 എങ്ങനെ കളിക്കണം എന്നൊരു ഗൈഡ്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി GTA 5 എന്ന് സെർച്ച് ചെയ്താൽ GTA 5 മാനുവൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് വേറൊന്നുമല്ല, ആ ഗെയിമിനെ പറ്റിയുള്ള ഇൻഫോർമേഷനും അതെങ്ങനെയാണ് കളിക്കേണ്ടത്, ആ ഗെയിംസിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ മാനുവൽ ആപ്ലിക്കേഷനിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഒരു ക്ലിക്ക് ബൈറ്റ് അല്ല, അതായത് ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദിക്കാർ ചെയ്യുന്നത്, ഹിന്ദി യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ഞാനും കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയതൊക്കെ ക്രാക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ഒന്നിനും കൊള്ളില്ലാത്ത ആപ്ലിക്കേഷൻസ് ആയിരുന്നു. പിന്നെ ലോക്ക്ഡൗണിൽ എനിക്കൊരു ബീറ്റ വേർഷൻ കളിക്കാൻ കിട്ടി GTA 5, പക്ഷെ അത് ഒന്നും കൊള്ളില്ല, അനങ്ങാൻ പറ്റില്ല. ഓക്കെ, സോ അത് വിട്ടേക്കാം. ഓക്കെ, ഇത് അങ്ങനത്തെ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, 100% നിങ്ങൾക്ക് ഒറിജിനൽ GTA 5, ഓക്കെ, പി സി എടുത്ത് ഗ്രാഫിക്സ് ഉള്ള ഒറിജിനൽ GTA 5 നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതിനാണ് നമ്മുടെ സഹായിയായിട്ട് ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് ഉള്ളത്. ക്ലൗഡ് ഗെയിമിംഗ് അറിയാവുന്നത് ഓക്കെ, നിങ്ങൾ ഈ പാർട്ട് സ്കിപ്പ് ചെയ്തോ. ക്ലൗഡ് ഗെയിമിംഗ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുക, അതായത് ഇപ്പോൾ സിമ്പിൾ കോൺസെപ്റ്റ്, ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത്, സിനിമ കാണുന്നു. ഇപ്പോൾ സാധാരണ നമ്മളിങ്ങനെ പണ്ട് കാലത്തൊക്കെ എങ്ങനെ സിനിമ കാണും, ഒന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാം, ഇപ്പോഴും അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ CD വാങ്ങിച്ചിട്ട് റെൻറ്റിന് വാങ്ങിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിക്കും, എന്നിട്ട് അതിട്ട് പണം കാണും, അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഗ്രാം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് കാണും. പക്ഷെ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ, ഈ ഹോട്ട്സ്റ്റാർ, അമേസോൺ പ്രൈം, ZTV, നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് സിനിമ ഓൺലൈനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസിൽ ചെറിയ സ്റ്റോറേജ് ഉണ്ടായാലും അത് വിഷയമല്ല, നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും ഓൺലൈൻ. നെറ്റ് കണക്ഷൻ, നല്ലൊരു സ്റ്റേബിൾ നെറ്റ് കണക്ഷൻ ഉണ്ടായാലും മതി. ഈവൻ 2GB ഡേറ്റ പാക്കുള്ള ഇൻ്റർനെറ്റൊക്കെ നന്നായിട്ട് സിനിമ കാണാൻ പറ്റും. ഓക്കെ, സോ സർവീസാണ് ക്ലൗഡ് ഗെയിമിംഗ് സർവീസ്. ഓക്കെ,
അതായത് അതേപോലെയാണ് ഗെയിമിങ്ങും. ഓക്കെ, GTA സെർവർ, അതായത് GTA എന്ന ഗെയിമിൻ്റെ സെർവർ ഓപ്പൺ ആയിട്ടുണ്ടാവും. ആ സെർവർ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ആ സെർവറിനെ നമുക്ക് ക്ലൗഡ് ഗെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പബ്ജി നിങ്ങൾ ഇങ്ങനെയാണ് കളിക്കണേ. പബ്ജി അവിടെ പബ്ജിയുടെ സെർവർ, അല്ലെങ്കിൽ BGMI, ഓക്കെ, സോ BGMIയുടെ സെർവർ അവൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെർവറിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ അത് റൺ ചെയ്യണമെങ്കിൽ സെർവർ വേണം. സെർവർ ബിസിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്ലി സെർവർ എന്തോ മെയിൻ്റനൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. BGMI ആപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഉറപ്പില്ല. ഓക്കെ, സോ ആ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ BGMIയുടെ സമയം ഞാൻ പറയുന്നത് കുറേ പേര് BGMI കളിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയും. ഓക്കെ, സോ ആ സെർവർ BGMIയുടെ ആ ഒരു സെർവർ ഓപ്പൺ അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറി കളിക്കാൻ പറ്റുള്ളൂ. കണ്ടോസ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ, ബാക്കി എല്ലാ ഗെയിമും ആ സെർവറിനെ നിർത്താണ്. ഓക്കെ, ആ സെർവറിൽ നിന്നാണ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് പ്രോഗ്രാം കമ്പ്യൂട്ടർ പ്രോഗ്രാമഡ് ആണോ എന്ന് ചോദിച്ചാൽ ബോട്ട്സാണ്, ബാക്കിയെല്ലാം പ്ലെയേഴ്സാണ്. ഓക്കെ, സോ ഇത് ഒരു സെർവറിൻ്റെ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, അതായത് BGMI എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മറ്റേ സെർവറിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. കൺട്രോൾസ് നമ്മുടെ എല്ലാം വേറെ ഗെയിമല്ല, സെർവറിൻ്റെ ആക്സസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത് തന്നെയാണ് ക്ലൗഡ് ഗെയിമിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ മറ്റേ ആപ്ലിക്കേഷൻസിൽ സിനിമ കാണുന്നത്, അതേപോലെ നിങ്ങൾക്ക് ക്ലൗഡ് ഗെയിമിങ് ഉപയോഗിച്ച് ഒരു 38-40 MB സ്പേസ് മതി. ഒരു എമുലേറ്റർ വഴിയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചിക്കി എന്ന് സെർച്ച് ചെയ്യുക, CHIKS. അപ്പോൾ ഒരു വയലറ്റ് കളറിൽ ഒരു ആപ്ലിക്കേഷൻ വരും, അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ ഇതിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പല പേരും കേട്ടിട്ടുണ്ട് വോട്ടസ് എന്ന ആപ്ലിക്കേഷൻ. സോ വോട്ടസ് എന്ന ആപ്ലിക്കേഷൻ പെയ്ഡാണ്, അവിടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പ്രൊവിഷൻസ് ഒന്നുമില്ല. ഓക്കെ, സോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് GTA 5 കളിക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. ഓക്കെ, സോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ഫേസ്ബുക്ക് ഗൂഗിള്. നിങ്ങൾ ഞാൻ സ്ട്രോങ്ലി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്ക് വഴി കയറരുത്. നിങ്ങൾ ഗൂഗിൾ വഴി മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. അതിന് കാരണമുണ്ട്, ആ കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾ ഒരു ഈ ഗെയിം കളിക്കാനായിട്ട് ഒരു ഗൂഗിൾ വഴി, ഒരു ഗൂഗിൾ അക്കൗണ്ട് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പേരും ഇതൊക്കെ ചോദിക്കും, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെ ചോദിക്കും. പിന്നെ റെഫറൽ കോഡ് ചോദിക്കും. റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ റെഫറൽ കോഡ് തരാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്കും റെഫറൽ കോഡ് ഉണ്ടാവും. എല്ലാ കളിക്കുന്ന എല്ലാവർക്കും അവരുടേതായ റെഫറൽ കോഡ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ റെഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ പക്ഷേ അങ്ങനെ ചെയ്യരുത്, കാരണം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല, എനിക്കാണ് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഓക്കെ, സോ നിങ്ങൾ ആദ്യം ഗൂഗിൾ സൈൻ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ താഴെ ഒരു 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഗ്രൂപ്പ്, ഫസ്റ്റ് ഓപ്ഷൻ ഗ്രൂപ്പ്, രണ്ടാമത്തെ നടക്കായിട്ട് എക്സ്പ്ലോർ, മൂന്നാമത്തത് മീനോൺ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പേജ്. സോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നടക്കത്തെ ഓപ്ഷൻ, താഴെ 3 ഓപ്ഷൻ കൊടുക്കുന്ന തോന്നില്ലേ, അതിൽ നടക്കത്തെ ഓപ്ഷൻ സെൻട്രലായിട്ടുള്ള ഓപ്ഷൻ അതാണ് എക്സ്പ്ലോർ. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലോട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു റെഡ് കളറെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് റീഡയിട്ടാവും. അവിടെ നിങ്ങൾ പോയിട്ട് അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിൽ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം മറ്റൊരു പേജിലോട്ട് റീഡയിട്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അടിയിൽ വീണ്ടും അടിയിൽ ആ പേജിലെത്തുമ്പോൾ വീണ്ടും അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻവൈറ്റ് കോഡ് കാണിക്കും. ആ തൊട്ട് അതിൽ തന്നെ കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓപ്ഷൻ, അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബാക്ക് വന്നിട്ട് മെയിൻ പേജ് ഹോം പേജിൽ പോയിട്ട് താഴെ 3 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഗ്രൂപ്പ്സ്, രണ്ടാമത്തെ എക്സ്പ്ലോർ, മൂന്നാമത്തെ
മെയിന്ന ഓപ്ഷൻ പോയിട്ട് അവിടെ മുകളിൽ ഒരു സെറ്റിംഗ്സിൻ്റെ സിമ്പിൾ ഉണ്ടാവും. സോ ഷോമി ഫോൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിലും ഞാൻ ആരോ വെച്ച് മാർക്ക് ചെയ്ത് കാണിക്കാം, അപ്പം എല്ലാവർക്കും കണ്ടുപിടിക്കണം. അതായത് MI, അതായത് റെഡ്മി ഫോൺസിലൊക്കെ ഇപ്പോൾ MIUI 12 ഉള്ള ഫോൺസിൽ കൺട്രോൾ സെൻറ്ററിൻ്റെ മുകളിൽ സെറ്റിംഗ്സ് ഓപ്ഷനില്ലേ, അതേ സെയിം ഐക്കണാണ് ഇവിടെയും സെറ്റിംഗ്സ് ഓപ്ഷനുള്ളത്. ഓക്കെ, സോ മീൽ പ്രൊഫൈൽ പേജിൽ നിങ്ങളുടെ ഏറ്റവും മുകളിൽ ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുക, ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും സൈൻ ഔട്ട് എന്നുണ്ട്, സൈൻ ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ മറ്റൊരു ഗൂഗിൾ അക്കൗണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുക. സോ ഈ ഒരു ഓപ്ഷൻ ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യരുത്. ഓക്കെ, സോ മറ്റൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വേറെ ഒന്ന് ഉണ്ടാക്കുക നിങ്ങളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയേ ഞാൻ പറയുന്നു. ഓക്കെ, സോ വേറെ ഒരു ഗൂഗിൾ അക്കൗണ്ട് വഴി കയറുക, എന്നിട്ട് നിങ്ങളുടെ റെഫറൽ കോഡ് ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ടാവില്ലേ, അത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണ്, നിങ്ങൾ സൈൻ ആദ്യമായിട്ട് രണ്ടാമത്തെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ റെഫറൽ കോഡ് എന്തായാലും ചോദിക്കും, അപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് അമർത്തി പിടിച്ച് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് പിന്നെ എന്താണ് നിങ്ങൾ അതേ ഓപ്ഷൻ മീൽ പോയിട്ട് സെറ്റിംഗ്സിൽ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും അടിയിൽ ഓപ്ഷൻ ഉണ്ടാവും സൈൻ ഔട്ട് എടുത്ത് ഇപ്പം നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് വരിക. ഓക്കെ, ഞാൻ പറയാൻ സ്പീഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്ലോ ആക്കിയിട്ട് കാണുക. ഓക്കെ, ഇപ്പം നിങ്ങൾ മെയിൻ അക്കൗണ്ടിൽ വന്നിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കൊരു പ്രീമിയം ടിക്കറ്റ് കിട്ടിയതാണ്. സോ ആ പ്രീമിയം ടിക്കറ്റ് വെച്ചാണ് നിങ്ങളുടെ അടുത്ത കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ നേരെ എക്സ്പ്ലോർ ഓപ്ഷൻ പോവുക, താഴത്തെ ഓപ്ഷനിൽ, എന്നിട്ട് ലോട്ടറി, വീണ്ടും ലോട്ടറി പേജിലോട്ട് പോവുക. അവിടെ പ്രീമിയം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടാവും, ഒരു ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ വൺ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 100 coins കിട്ടും, അല്ലെങ്കിൽ വേറൊരു ടിക്കറ്റ് കിട്ടും, വേറൊരു പ്രീമിയം ടിക്കറ്റ് കിട്ടും, ഇതല്ലെങ്കിൽ എനർജി കിട്ടും. എനിക്ക് എനർജിയാണ് കിട്ടിയത് ഞാൻ ചുറ്റിയപ്പോൾ. നിങ്ങൾ ഭാഗ്യശാലികളാണെങ്കിൽ നിങ്ങൾക്ക് 100 coin കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞല്ലോ, ഇനി അടുത്ത കാര്യം ഗെയിമിൻ്റെ കാര്യം. സോ നിങ്ങൾ എക്സ്പ്ലോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഗെയിംസ് കാണാം. FIFA 22, GTA 5, GTA 4 ഉണ്ട്, GTA 4 ഉണ്ട്, GTA San Andreas ഡെഫിനറ്റീവ് എഡിഷൻ ഉണ്ട്, പക്ഷേ അത് കളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി. അതായത് 2000 പേരുണ്ട്. ഓക്കെ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, അത് നിങ്ങൾ GTA 5 എടുക്കുക, ഗെയിം എടുക്കുക, എന്നിട്ട് ജോയിൻ എന്ന് പറഞ്ഞ് അടിയിൽ ഒരു വൈറ്റ് കളറിൽ ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. കൺഫേം എന്ന ഓപ്ഷൻ കൺഫേം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, GTA 5 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ, പിന്നെ രണ്ടാമത് GTA OL. GTA 5 എടുത്തിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുക. മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും, ജനറൽ, പിന്നെ സ്പീഡ് ടിക്കറ്റ്, പിന്നെ പ്രീമിയം ഓപ്ഷൻ. പ്രീമിയം എന്ന് പറഞ്ഞാൽ കാശ് അടച്ച് നിങ്ങൾ കളിക്കണം. കാശ് അടച്ച് കളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ പൈസ കുറേ ഉള്ളത് ജസ്റ്റ് ഒരു ചിലവ്, പക്ഷേ പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കളിക്കുന്നതാണ് കുറേ പേരുടെ ആഗ്രഹം. സോ അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കളിക്കണം. ഓക്കെ, സോ ഒരു 10 മിനിറ്റ് കളിക്കാൻ നിങ്ങൾക്ക് 3 coin വേണം, 3 coin മിനിമം വേണം. ഓക്കെ, ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ജനറൽ എന്ന ഓപ്ഷനിൽ പ്ലേ കൊടുക്കുക. പ്ലേ കൊടുക്കുമ്പോൾ ഇത്രയും പേര് വെയിറ്റിംഗ്, ഓക്കെ, 300 പേര് അല്ലെങ്കിൽ 100 പേര് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൻ്റെ അടിയിൽ, തൊട്ടടിയിൽ ചെറുതായിട്ട് ചെറിയ അക്ഷരത്തിൽ എത്ര മിനിറ്റ് വേണം, ഇപ്പോൾ ചിലപ്പോൾ 60+ minutes എന്ന് കാണിക്കും. ഓക്കെ, സോ നിങ്ങൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അരമണിക്കൂർ തന്നെ സംഭവം കിട്ടി, ഗെയിം കിട്ടി. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഒരു എസ്റ്റിമേറ്റിൽ, ഒരു ഊഹത്തിൽ അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ എൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, എൻ്റർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഗെയിം തുടങ്ങും. ഗെയിം തുടങ്ങുമ്പോൾ സ്റ്റോറി മോഡാകും. അപ്പോൾ നിങ്ങൾ എ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ കച്ചീസ് എല്ലാം സ്കിപ്പായിട്ട് നേരെ
ഫ്രാങ്കിലിൻ്റെ ആ സ്ഥലത്തോട്ട് വരും. ആദ്യം നിങ്ങൾക്കൊരു റേസിംഗ് ഉണ്ട്, അതായത് ലാമ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അയാളെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം, അല്ലെങ്കിൽ മിഷൻ ഫെയിലാവും. ഓക്കെ, സോ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എങ്ങനെയാണ്, കാറിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ കൺട്രോൾസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കൺട്രോൾസിനെ പറ്റി പറയാം. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും മാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഉള്ളവർ ദയചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്, ഇനിയും സപ്പോർട്ടാണ് പ്ലീസ്. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് ക്രേസി ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്.